വെളിപാട് പുസ്തകം രണ്ടാം അധ്യായം പത്താം വാക്യത്തിൽ ദൈവം അരുളി ചെയ്യുന്നു, മരണം വരെ വിശ്വസ്തരായിരിക്കുക, ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. കർത്താവിൽ സ്നേഹമുള്ളവരെ, നമ്മോട് വിട പറയുന്ന ബഹുമാനപ്പെട്ട കാട്ടറാത്തച്ഛൻ്റെ നിര്യാണത്തിൽ ദുഃഖിക്കുന്ന ദൈവജനത്തിനും സഹോദര വൈദികർക്കും സന്യസ്തർക്കും അച്ഛൻ സേവനം ചെയ്തിട്ടുള്ള ഇടവിയിലെ ദൈവജനത്തിനും അച്ഛൻ്റെ കുടുംബാംഗങ്ങൾക്കും സർവോപരി അഭിവന്യ പൊരുന്നേടം പിതാവിനും ഹൃദയപൂർവ്വം അനുശോചനം നേരുന്നു. നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു, അച്ഛന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലും ഒത്തുചേരുന്നു. അച്ഛനെ അവസാനമായി ഞാൻ കേട്ടത് ഇക്കഴിഞ്ഞ ജൂലൈ 25-ാം തീയതിയായിരുന്നു. മറക്കാതെ വിശുദ്ധ യാക്കോബിൻ്റെ തിരുനാൾ മംഗളങ്ങൾ അദ്ദേഹം എനിക്ക് നേരുകയായിരുന്നു. കടന്നുപോയിരുന്ന ഒരു വൈദികൻ്റെ ചിത്രമാണ് കാട്ടറാത്തച്ഛനിൽ നാം കാണുന്നത്. ബോയ്സ് ടൗൺ തുടങ്ങിയ സ്ഥാപനങ്ങളിലും മധ്യവർജൻ തുടങ്ങിയ പ്രസ്ഥാനങ്ങളിലും അദ്ദേഹം സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചു. എല്ലാ നല്ല പ്രസ്ഥാനങ്ങൾക്കും അകമഴിഞ്ഞ പിന്തുണ നൽകാൻ സന്നദ്ധതയുള്ള ഒരു നല്ല ഹൃദയം അച്ഛനുണ്ടായിരുന്നു. ദൈവഹിതം മാത്രം നിറവേറ്റുവാൻ ശ്രദ്ധാലുവായിരുന്നു അച്ഛൻ. ഒരിക്കൽ സ്ഥലമാറ്റം കൊടുത്തപ്പോൾ അച്ഛൻ സംശയം, ഞാൻ സ്വതന്ത്രമായി നൽകിയതോ അതോ സ്വാധീനിക്കപ്പെട്ട് നൽകിയതോ? ദൈവമക്കൾക്കടുത്ത് സ്വാതന്ത്ര്യത്തോടെ അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, പിതാവേ, ശരിക്കും പിതാവിൻ്റെ താല്പര്യമാണോ ഈ മാറ്റം? അതേ എന്ന് പറഞ്ഞപ്പോൾ, എങ്കിൽ ഇത് ഞാൻ സ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തിന് മനസ്സായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിസ്തുലമായ സമർപ്പണ ബോധത്തോടെ വിജയപ്രദമായ അജപാലം നടത്തി. അച്ഛൻ മധ്യവചന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തകനായിരുന്നു. വെള്ളമുണ്ട വികാരിയായിരുന്ന കാലത്ത് അദ്ദേഹം എന്നെ ഇടവക വിശീദ്ധിക്കാൻ ക്ഷണിച്ചു. അസാധാരണമായ വളരെ ആവശ്യത്തോടുകൂടിയ ഒരു സ്വീകരണമാണ് എനിക്ക് ലഭിച്ചത്. ഈ അച്ഛനാണ് ഞങ്ങളുടെ പിതാവ്. കുടുംബത്തെ തകർക്കുന്ന മദ്യത്തിൻ്റെ പൈശാചികത്വം അടുത്തറിഞ്ഞിരുന്ന കാട്ടറാത്തച്ഛൻ ഒരപ്പൻ്റെ സ്നേഹത്തോടും കരുതലോടും ഗൗരവത്തോടും കൂടെ പറഞ്ഞു, വെള്ളമുണ്ട ഇടവക കേരളത്തിലെ ആദ്യത്തെ മദ്യവിമുക്ത ഇടവകയാക്കണം. നിസ്തന്ത്രമായ പ്രവർത്തനവും പ്രാർത്ഥനയും സെമിനാറുകളും കൂട്ടായ്മ ക്ലാസുകളും സമരങ്ങളും വഴി വെള്ളമുണ്ട ലക്ഷ്യത്തിലെത്തി മദ്യവിമുക്ത ഇടവകയായി. കാട്ടറാത്തച്ഛനെ പോലുള്ള തീക്ഷ്ണതയുള്ള വൈദികരെ കൊണ്ട് മാനന്തവാടി രൂപതയെ സമ്പന്നമാക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ഇതുപോലുള്ള ലളിത ജീവിതം ജനത്തിന് സ്വർഗോന്മുഖമായ ജീവിതത്തിന് പ്രചോദനമേകട്ടെ. മൃതസംസ്കാരത്തിൽ സംബന്ധിക്കുവാൻ കുഴിപ്പിതാവ്. ആദർശനിഷ്ഠമായ ജീവിതത്തിന്
അതിൽ അഞ്ച് പതിറ്റാണ്ടിലെ വിശ്വാസതീഷ്ണമായ പൗരോഹിത്യത്തിന് ജീവന്റെ തുടിപ്പുകൾ നിലച്ചിരിക്കുകയാണ്. കുലീനമായി ജീവിക്കുന്നത് എങ്ങനെയെന്ന് പെരുമാറ്റം കൊണ്ട്, പോരാളിയായി ജീവിക്കുന്നത് എങ്ങനെയെന്ന് ഉറച്ച നിലപാടുകൾ കൊണ്ട്, ലളിതമായി ജീവിക്കുന്നത് എങ്ങനെയെന്ന് തുച്ഛമായ സമ്പാദ്യം കൊണ്ട്, പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്നത് എങ്ങനെയെന്ന് ആഹാര രീതി കൊണ്ടും, പകരം വയ്ക്കാനില്ലാത്ത മാതൃകകൾ നൽകി ക്രിസ്തു വഴികളിലെ തീഷ്ണമതിയായ ശിഷ്യനും തികഞ്ഞ ഗാംഭീരമായ ഈ വന്ധ്യ പുരോഹിതൻ ദൈവസന്നിധിയിലേക്ക് യാത്രയാകുമ്പോൾ അർപ്പിക്കുകയാണ് മാനന്തവാടി രൂപത കുടുംബത്തിൻ്റെ കണ്ണീർ പ്രണാമം. പ്രിയപ്പെട്ട മാത്യുച്ചൻ, അവസാന കാലഘട്ടങ്ങളിൽ വിശ്രമ ജീവിതം നയിച്ച വിയാനി ഭവന ഡയറക്ടർ ചെന്ന് ബഹുമാനപ്പെട്ട ജെയ്മോൻ കളമ്പുകാട്ടിലച്ചൻ കൃതജ്ഞത അർപ്പിക്കുകയാണിപ്പോൾ. അഭിമന്യ പിതാവേ, പ്രിയ ബഹുമാനപ്പെട്ട ചെണ്ടാളച്ച, സ്നേഹനിറഞ്ഞ വൈദികരെ, സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ്റെ കുടുംബാംഗങ്ങളെ, പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, സ്നേഹനിറഞ്ഞ മാത്യു അച്ഛൻ വിട പറഞ്ഞ് കടന്നു പോകുമ്പോൾ എല്ലാവരെയും ഏറെ ഗാന്ധിയൻ ആദർശങ്ങളിലും അടിയുറച്ച വിശ്വാസത്തോടെ മുന്നേറിയ ധീരനായ പോരാളിയായിരുന്നു മാത്യു അച്ഛൻ എന്ന് എനിക്ക് ഉറക്കെ പറയുവാനായിട്ടാകും. അച്ഛൻ ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുൻപ് ഞങ്ങളോടൊക്കെ വളരെ ചിരികളോടെ യാത്ര പറഞ്ഞു തന്നെയാണ് അച്ഛൻ ഒരുങ്ങിപ്പോയതെന്ന് കരുതുകയാണ്. ഞാൻ പോയാൽ മാതാവ് എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് യാത്രയിൽ അച്ഛൻ പറഞ്ഞത് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അച്ഛൻ്റെ സ്നേഹവും പരിഗണനയും ഞങ്ങൾ വിയാനി ഭവനുള്ളവരേറെ അനുഭവിച്ചിരുന്നു. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് കൂടെ നടക്കുന്ന ഒരു വിശുദ്ധനായ വൈദികനാണ് മാത്യു കാട്ടറാത്തച്ഛൻ എന്ന് പറയുവാൻ ഞങ്ങൾക്കേറെ സന്തോഷമാണ്. അച്ഛന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പൂർത്തിയാക്കി എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചതിനാൽ നീതിയുള്ള ന്യായാധിപനായ ദൈവം നീതിയുടെ കിരീടം ഇന്ന് എന്നെ അണിയിക്കുമാറാകട്ടെ. വെളിപാട് പുസ്തകം 2:10 ദൈവം അരുളി ചെയ്യുന്നു, മരണം വരെ വിശ്വസ്തരായിരിക്കുക, ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. ദൈവത്തോടുള്ള വിശ്വസ്തത അപഗ്രം കാത്തു സൂക്ഷിച്ച മാത്യു അച്ഛനെ ദൈവം ചൂടിക്കുന്ന സ്വർഗീയ കിരീടത്തിന്റെ പ്രതീകമായി പുഷ്പമുടി അഭിമന്യ പിതാവ് അണിയിക്കുകയാണ്. ഇപ്പോൾ വിശ്വസ്തരായ പ്രതിർഗ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യാനന്ദലേക്ക് ദൈവം അങ്ങേ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നിത്യജീവന്റെ ആഹാരമായ വിശുദ്ധ കുർബാന വാഴ്ത്തി വിഭജിച്ച് വിളമ്പിയ സ്വർഗീയ വിരുന്ന് മേശ ഇനിയൊരു ബലി അർപ്പിക്കുവാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് പരിപാവനമാ നദിവേ
സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ മിശിഹാദിൻ്റെ കാരുണ്യത്താൽ നിന്റെ മാതാവായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പ്രാർത്ഥനയാലും ഈ ആലയത്തിൻ്റെ വലത്തുഭാഗം നിർത്തുമാറാകട്ടെ. ആകൊണ്ടെന്നെ തളിക്കണമേ ഞാൻ നിർമ്മലനാ. നീ ദൈവത്തിൻ്റെ മാല ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദര ഇതുവരെ ഞങ്ങൾ അങ്ങേ അനുഗമിച്ചു. ഇനി ദൈവത്തിൻ്റെ മാല അഹമാർ അങ്ങേ അനുഗമിച്ചുകൊള്ളും. മനുഷ്യ നീ മണ്ണിലെ മണ്ണാകുന്ന മണ്ണിലേക്ക് മടങ്ങും എന്നരുളി ചെയ്ത ദൈവം വിധി ദിവസം അങ്ങേ ഉയർപ്പിച്ച് തൻ്റെ വലത്ത് ഭാഗം നിർത്തട്ടെ. അങ്ങയുടെ അധ്വാനങ്ങൾക്കും ക്ലേശങ്ങൾക്കും അങ്ങ് സമർപ്പിച്ചിട്ടുള്ള ദൈവബലികൾക്കും ദൈവം പ്രതിഫലം നൽകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക്. മതശരീരത്തിന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സമയമാണ്. കുന്തിരിക്കവും പൂക്കളുമാണ് രൂപപ്പെടുത്തുന്നത്. പേജ് 44. വിശ്വസ്തനായ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവരാജ്യം സ്വീകരിക്കണമേ. ഈ സംസ്കാര കർമ്മത്തിൽ സംബന്ധിച്ച് ദർശനങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം തുടർന്നുള്ള കർമ്മങ്ങളിൽ പങ്കുചേരാം. മുറപ്പോ വന്നേ